വിജയമോഹനുമായിട്ട് അത്യാവശ്യം നല്ല സൗഹൃദം ഉണ്ടല്ലോ. അത് ഈ അടുത്ത കാലത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുള്ളൂ, മലയാളികളെ കുറിച്ചുള്ള കുറെ കാഴ്ചപ്പാടുകൾ, മഞ്ഞുമ്മൽ ബോയ്സിന്റെ പശ്ചാത്തലത്തിൽ കുറെ പ്രസ്താവനകൾ പറയുന്നു. മലയാളികളെ ആ തരത്തിലാണോ അദ്ദേഹം ശരിക്കും കാണുന്നത്? അല്ല, ഞാൻ എനിക്ക് ഞാൻ അതിനകത്ത് ഒരു കാര്യം കാണുന്നത്, ഒരു വ്യക്തിക്ക് അയാൾ പറഞ്ഞത് കാര്യങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള റൈറ്റ്സ് ഉണ്ടല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് പറയുന്നത് കുറെ കൂടെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിരുന്നുവെങ്കിൽ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ പുള്ളിയുടെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങൾ എന്നോട് പുള്ളി പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ഞാനത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുമില്ല, ഡിസ്ക്ലോസ് ചെയ്യുന്നുമില്ല. കാരണം ചെയ്താൽ അത് അയാളുടേതായ ഒപ്പീനിയൻസാണ്. അപ്പോൾ പുള്ളി പറയുന്ന കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് പുള്ളിക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ പുള്ളി അത് പറഞ്ഞ രീതികൾ ശരിയായില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാനത് പറഞ്ഞു സംസാരിച്ചിട്ടുണ്ട് പുള്ളിയോട്. കണ്ടിട്ട് നമ്മൾ എന്തുകൊണ്ട് ചില ഈ ഭാഷ ഉപയോഗിക്കുന്നതിനകത്തുള്ള പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ഭാഷ ഉപയോഗിക്കാൻ അറിയാത്തതല്ലോ. അല്ല, അയാൾക്ക് ഭാഷ ഉപയോഗിക്കുന്നതിന് പ്രശ്നങ്ങളുണ്ട്. കാരണം അത് പുള്ളിയെ അറിയാത്തത് കൊണ്ടുള്ള സാധനങ്ങളാണ്. പുള്ളി മലയാളം എഴുതുന്ന പുള്ളി മലയാളം എഴുതി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളിൽ അതിനകത്ത് നമുക്ക് റീറൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. കാരണം ഈ വാചക ഘടന, വാക്കുകൾ, ഇതൊക്കെ പലപ്പോഴും ഈ പ്രശ്നങ്ങളുള്ള സാധനങ്ങൾ തന്നെയാണ്. ഇതൊരു ഭാഷാ പ്രശ്നത്തിലല്ലോ. അല്ല, ഞാൻ പറഞ്ഞു. അപ്പൊ അത് പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള സാധനങ്ങൾ, പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റ് പുള്ളിയുടേതായ അഭിപ്രായമല്ലേ? അതെ, അഭിപ്രായമാണ്. അത് തീർച്ചയായും എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ പോലും ആ പറയുന്ന ഒരു രീതി പറഞ്ഞ പോലെ ഇത്തിരി കടന്നു പോയില്ലേ എന്നൊരു തോന്നുന്നത്. അത് പുള്ളിയുടെ അഭിപ്രായമായിട്ട് കണക്കാക്കുന്നു. ഞാൻ അതിനകത്ത് കയറിയിട്ട് ഇയാൾ പറഞ്ഞ് ശരിയായില്ല എന്ന് പറയുന്ന സാധനങ്ങളല്ലല്ലോ ഞാൻ പറയേണ്ടത്. അത് അയാളുടെ അഭിപ്രായങ്ങൾ. അത് ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതിനകത്ത് ഉള്ള കാര്യങ്ങൾ ശരിയല്ലാത്തതുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ പറഞ്ഞ ചില കാര്യങ്ങളിൽ എനിക്ക് കൃത്യമായ യോജിപ്പുമുണ്ട്. ചില കാര്യങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലുമല്ല, ചില കാര്യങ്ങളിൽ എനിക്ക് യോജിപ്പുണ്ട്. കാരണം ഈ നമ്മൾ, ഞാൻ യാത്ര ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ പരിസ്ഥിതി പൊളിറ്റിക്സ്, ഐ മീൻ ശരിക്കും എൻവയൺമെന്റൽ പൊളിറ്റിക്സ് എന്നൊരു എലമെന്റ് ഉണ്ട്. അത്തരം കാര്യങ്ങളെ കുറിച്ച് പുള്ളി, മലയാളികൾ മാത്രമാണോ മലയാളികൾ? അല്ല, മലയാളി അത് പുള്ളി പറഞ്ഞത് ഈ ഇതെന്തുകൊണ്ട് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ എന്ന് പറയുന്നത് വെച്ചുകൊണ്ടാണ് പുള്ളി പറഞ്ഞത്. അതുകൊണ്ടാണ് അത് പുള്ളി പറയുന്നത്. പക്ഷേ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ടെക്നിക്കലി, ഇമോഷണലി ഒക്കെ ആളുകളെ വളരെ കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യുന്നൊരു സിനിമയാണത്. കാരണം അതിൻ്റെ ഇമോഷൻസ് എന്ന് പറയുന്നത് വേറൊരു തരത്തിൽ ഭയങ്കരമായിട്ട് സ്നേഹവും അടുപ്പവും ഒക്കെ ഉള്ള ഒരു ഇമോഷൻ അതിനകത്തുണ്ട്. അത് ഈ ആ ഇമോഷൻസ് എന്ന് പറയുന്ന സാധനങ്ങളല്ല പുള്ളി ഇതിനകത്ത് കണ്ടത്. പുള്ളി കണ്ടത് അതിൻ്റെ അപ്പുറത്തുള്ള അതിൻ്റെ നെഗറ്റിവിറ്റിയാണ് മൊത്തത്തിൽ പറഞ്ഞത് എന്നുള്ളതാണ്. അത് പുള്ളിയുടെ അഭിപ്രായങ്ങൾ. അവിടെ സിനിമ വെച്ചുകൊണ്ട് പുള്ളി അത്, പക്ഷെ ആ സിനിമയെക്കുറിച്ച് മാത്രമായിട്ടാണ് പുള്ളി പറഞ്ഞതെങ്കിൽ അതോ ഈ അത് പുള്ളിയുടെ കുറച്ചുകൂടെ ജെനുവിൻ ആയിട്ടുള്ള ഇത് സാധനം പറയുന്നത്. ഇതല്ല ചെയ്തിരിക്കുന്നത്. ഇത് പുള്ളി മൊത്തത്തിൽ മലയാളികളെ മുഴുവനായിട്ട് പറഞ്ഞു എന്നുള്ളത്. അത് പുള്ളിയുടെ പുള്ളി കണ്ടതും കേട്ടതുമായിട്ടുള്ള അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ടാണ് പുള്ളി പറയുന്നത്. അത് പറയാൻ പാടില്ല എന്ന് പറയുന്ന സാധനങ്ങൾ ഞാൻ എടുക്കുന്നില്ല. അത് മാത്രമേ ഉള്ളൂ.